കോൺഗ്രസ് തമ്മിലടുപ്പിച്ച് രസിപ്പിച്ച കേരള കോൺഗ്രസിലെ രണ്ട് വിഭാഗങ്ങൾ ചേർന്ന് സി പി എമ്മിനെ ജയിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന ആരോപണം. ശബരിമല മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള വിവിധ വിഷയങ്ങളിൽ പെട്ടുപോയുന്ന സി പി എം അടികൊഴുപ്പിക്കാൻ മല്ലന്മാരെ പോലെ രംഗത്ത് സജീവം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് യുദ്ധം മുറുകുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ ജോസഫ് വിഭാഗം വ്യാജ പ്രചരണം നടത്തുകയാണെന്ന് ജോസ് കെ മാണി വിഭാഗം ആരോപിക്കുന്നു. അതേസമയം ജോസ് കെ മാണിയും ജോസഫും സ്വന്തം സ്ഥാനാർത്ഥികളെ ഒരു സ്ഥാനത്തിന് വേണ്ടി രംഗത്തിറക്കുകയാണ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ജോസിനെയും അജിത് തിരുമല ജോസഫിനെയും പ്രതിനിധീകരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലെ 6 അംഗങ്ങളിൽ 5 പേർ ജോസഫിനൊപ്പമെന്ന് ജോസും 3 പേർ തനിക്കൊപ്പമെന്ന് ജോസഫും വാദിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ചിഹ്നം അനുവദിക്കാനുള്ള അധികാരം ജില്ലാ പ്രസിഡന്റുമാരിൽ നിന്നും ജോസഫ് എടുത്തു മാറ്റിയിരുന്നു. പാർട്ടി ഭരണഘടനയിലെ അധികാരം ഉപയോഗിച്ചായിരുന്നു നടപടി. ഇത് കോട്ടയം മുന്നിലുണ്ടായിരുന്നു. ജോസ് കെ മാണി എം പിയും പി ജെ ജോസഫ് എം എൽ എയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തുകൾ നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ മത്സരിക്കുന്നവർക്ക് ഔദ്യോഗിക ചിഹ്നം അനുവദിക്കാൻ പദവിയുള്ള ആളിന് മാത്രമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് വിപ്പ് നൽകുന്നതിനുള്ള അധികാരമുള്ളൂ. എന്നാൽ വിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ പ്രസ്തുത തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്ന് ഉത്തരവിൽ പറയുന്നു. ഏത് വിഭാഗത്തിന്റെ വിപ്പ് അനുസരിക്കുമെന്നതാണ് തർക്കം. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ കേരള കോൺഗ്രസ് എം അംഗങ്ങൾക്ക് ചിഹ്നം അനുവദിച്ച് നൽകിയത് പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റാണ്. എന്നാൽ ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയിരുന്നു. അതേ ജില്ലാ പ്രസിഡന്റിന് മാത്രമേ വിപ്പ് നൽകാൻ അധികാരമുള്ളൂ എന്ന് പൂർണ്ണമായും ശരിവെക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. യഥാർത്ഥ ഉത്തരവ് മറച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണമാണ് ജോസഫ് വിഭാഗം നടത്തുന്നതെന്നും എൻ ജയരാജ് എം എൽ എ പറഞ്ഞു. ജയരാജ് ജോസ് പക്ഷക്കാരനാണ്. കോൺഗ്രസ് ആകട്ടെ മുട്ടനാടിന്റെ മട്ടിലാണ് ഇരു വിഭാഗങ്ങളെയും തമ്മിൽ അടുപ്പിച്ചത്. കെ എം മാണി യു ഡി എഫിൽ നിന്നും പിണങ്ങി നിന്ന കാലത്ത് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നു. ഇതേ ഭീഷണി കോൺഗ്രസ് ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോസഫിന് ഒരു പണത്തൂക്കം നൽകിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ജോസ് കെ മാണി പക്ഷക്കാരനായ വയനാട് ജില്ലാ പ്രസിഡന്റ് ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതും കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. പി ജെ ജോസഫ് വയനാട് ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കിയിരുന്നു. രാഹുൽ ഗാന്ധിക്ക് വരെ അറിയാവുന്നതായിരുന്നു ഇക്കാര്യം. എന്തായാലും രണ്ട് വിഭാഗങ്ങൾ തമ്മിലടിക്കുമ്പോൾ സി പി എം നൈസായി ജയിക്കും. കോൺഗ്രസുകാർ പഞ്ചാരപ്പാലം മിഠായിക്കായി കൊതിച്ച് കാലം കഴിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.